പലപ്പോഴും സംവിധായകരെ പോലും ഞെട്ടിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കാറുള്ള മോഹൻലാലിനെ കുറിച്ചുള്ള വാക്കുകൾ സിനിമയിലുള്ള അണിയറ പ്രവർത്തകർ പറഞ്ഞുകൊണ്ട് എത്താറുണ്ട്. പല സംവിധായകരും ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഒരു പുതിയ സംവിധായകന് മുന്നിൽ മോഹൻലാൽ എത്തുമ്പോൾ അവരെ എത്രമാത്രം അദ്ദേഹം അത്ഭുതപ്പെടുത്തും, അതേ അനുഭവം തനിക്കുമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തരുൺ മൂർത്തി എത്തുകയുണ്ടായി. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ. L360 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ രണ്ട് അത്ഭുതങ്ങളാണ് താൻ കണ്ടതെന്ന് പറയുകയാണ്. ഒന്ന് മോഹൻലാൽ ആണെങ്കിൽ മറ്റൊന്ന് ശോഭനയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം മോഹൻലാൽ എന്ന അത്ഭുത മനുഷ്യനെ താൻ നേരിട്ട് കണ്ട അനുഭവമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ലാൽ സാർ വളരെ കംഫർട്ടായി നമുക്കൊപ്പം നിന്ന് എന്താണ് വേണ്ടത് സാർ എന്നൊക്കെ ചോദിച്ച് ഒരു കുട്ടിയെ പോലെ വന്ന് നിൽക്കുന്ന ഒരു നടനാണ്. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തപ്പോഴേ ലാൽ സാറിന്റെ മനസ്സിൽ ഒരു കഥാപാത്രമുണ്ട്. തന്റെ സ്ക്രിപ്റ്റ് മുഴുവനായി അദ്ദേഹം വായിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി തരൺ മൂർത്തി എന്ന സംവിധായകനുണ്ടായിരുന്നു. അങ്ങനെ സ്ക്രിപ്റ്റ് കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കഥാപാത്രം ഉണ്ടായിരുന്നു എന്ന് തരുൺ മൂർത്തി പറയുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് മോഹൻലാൽ സാറിനെ ട്യൂൺ ചെയ്യാൻ അങ്ങനെ വലിയ പ്രഷറോ സ്ട്രഗിളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണ് വേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ ടേക്കിനുള്ളിൽ എല്ലാം ഓക്കെ ആക്കുന്ന ഒരു അത്ഭുത മനുഷ്യനാണ് മോഹൻലാൽ എന്ന് തരുൺ മൂർത്തി പറയുന്നു. അതുപോലെ തന്നെയാണ് ശോഭനയും. ശോഭന മാം നമ്മുടെ ആദ്യ ചിന്തയിൽ ഉണ്ടായിരുന്നു, പിന്നീട് അതിനു പകരം പുതിയ ആരെങ്കിലും മതിയെന്ന ആലോചനയുണ്ടായി. പക്ഷേ ശോഭന മാം വരുമ്പോൾ ഈ സിനിമയ്ക്ക് കഥാപരമായി കിട്ടുന്ന കുറെ എക്സൈറ്റ്മെന്റുകൾ ഉണ്ട്. പിന്നെ ഇവരെ കാസ്റ്റ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ നമുക്ക് സ്ക്രിപ്റ്റിൽ പറയാത്തത് പലതും പ്രേക്ഷകനെ വിശ്വസിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ശോഭന മാമിനെ കാസ്റ്റ് ചെയ്താലോ എന്നൊരു ചോദ്യം വരുന്നത്. അതിനിടയ്ക്ക് ലോകേഷിന്റെ പടം ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. അതിനിടയിൽ നമ്മൾ ഇത് പോയി ചോദിക്കുന്നത് ശരിയാണോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രജപുത്ര രഞ്ജിത്തും ശോഭന മാമും തമ്മിൽ നല്ല ബന്ധമാണ്, അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു ദിവസം എനിക്ക് ശോഭന മാമിന്റെ വീഡിയോ കോൾ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീഡിയോ കോൾ വരുന്നത്. നിന്ന നിൽപ്പിൽ ചാടി എഴുന്നേറ്റ് വീഡിയോ കോൾ ഓൺ ആക്കിയപ്പോൾ കഥ പറയൂ തരുൺ എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഫോണിൽ കൂടി കഥ പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ ഡേറ്റ് എന്നൊക്കെയാണ് വേണ്ടതെന്ന് പറയൂ, ഞാനത് വന്ന് ചെയ്തു തന്നേക്കാം. ശോഭന എന്ന് പറഞ്ഞാൽ നടി എന്നതിലുപരി ഒരു കലാകാരി കൂടിയാണല്ലോ, കലയെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കഥകളിയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് മാമിനോട് പറഞ്ഞു. ഞാൻ നിന്നെ പറ്റിയെല്ലാം വായിച്ചു, എല്ലാം ഗൂഗിളിൽ തപ്പിയാണ് നിന്നെ വീഡിയോ കോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എന്നോട്. പിന്നീട് ആദ്യ ദിവസം വന്നപ്പോൾ മുതൽ എന്റെ മോനുമായിട്ട് മാമിന് നല്ല അടുപ്പമുണ്ടായിരുന്നു. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് മാമിന് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോഴും ഷൂട്ടിൽ ഇല്ലെങ്കിൽ പോലും നല്ലൊരു ഫാമിലി മെമ്പറിനെ പോലെ നമുക്ക് മെസ്സേജ് അയക്കും, കരുതലോടുകൂടി നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. ഇവരെയെല്ലാം നമ്മൾ കാണുമ്പോൾ വലിയ വലിയ ആളുകളായി തോന്നും, എന്നാൽ ഇവരെല്ലാം ചെറുതാണ്, മനുഷ്യത്വം ഒരുപാടുള്ള ആളുകളാണ്. ഭയങ്കര രസമായിരുന്നു ആ പ്രോസസ് എന്നാണ് തരുൺ മൂർത്തി വ്യക്തമാക്കുന്നതും.